ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് നമ്മളൊരു ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടി പോയാണ് കേട്ടോ. ഷോപ്പിംഗ് നമ്മളെ ബേബിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളെ ബേബി എന്ന് പറയുമ്പോ നമ്മളെ ബേബി മുഫീദിന്റെ ബേബിക്ക് വേണ്ടിട്ട് നമ്മള് ഷോപ്പ് ചെയ്യാൻ വേണ്ടിട്ട് പോവേത്. ആക്ക് 7 മന്ത് കഴിഞ്ഞു, 8 മന്ത് സ്റ്റാർട്ടായി. അപ്പോ ഈ ഒരു ടൈമിൽ തന്നെയാ കേട്ടോ എനക്കും പർച്ചേസ് എല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിലും തിരക്കന്നെ നമുക്ക് ഇന്നേ ഒരു ദിവസമുള്ളൂ ശരിക്കും പറഞ്ഞാല്. ഇനിയിപ്പോ മുഫീദ് ഉണ്ടാവില്ല, മുഫീദിന് നല്ല പനി വന്നിട്ട് കടത്തത്തിലായിട്ടുള്ളതാണ്. അപ്പോ ഓനെല്ലാം കൂട്ടിട്ട് എല്ലാരും ഒന്നിച്ച് പോവാന്ന് വിചാരിച്ചതാണ്. പക്ഷെ എനിക്ക് ഇപ്പൊ ഇന്ന് വരാൻ കഴിയില്ല. അപ്പൊ ഇന്നേ നമുക്കൊരു ദിവസം ഉള്ളു, നാളെ വർഷക്ക് വർക്ക് ഉണ്ട്. പിന്നെ മറ്റന്നാളെ കഴിഞ്ഞാല് കാണിക്കാനുള്ള സമയമായി. പിന്നെ അവിടെ എല്ലാരും വെയിറ്റ് ചെയ്യുന്നുണ്ട് തോന്നുന്നു, കാണാൻ വരുന്നവരല്ലേ. അങ്ങനെ ഓളെ കാണാൻ വേണ്ടിട്ട് വരുന്നവരെല്ലാം വെയിറ്റ് ചെയ്ത് നിൽക്കിയെന്ന് ഓളെ വേഗം അങ്ങോട്ടേക്ക് കഴിക്കുന്ന പറഞ്ഞിട്ട്. പിന്നെ അത് മാത്രല്ല, മെയിൻ ആയിട്ട് ആളെ ഗുളിക മെഡിസിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, പിന്നെ ഡോക്ടർ കാണിക്കണം എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റന്നാൾ ഓള് പോകും. ഇന്ന ഒരു ഡേ നമുക്ക് ഫ്രീ ഇല്ലോണ്ട് ഇന്ന് തന്നെ പോവാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മള് പോകുന്നത് നമ്മളെടുത്ത ആ ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് പോകുന്നത്. ലിസ്റ്റിലെഴുതിയിട്ടില്ലേ? പയ്യന്നൂര് ബേബി സുഖം അന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ തന്നെ ഇപ്പം പോവാന്ന് വിചാരിച്ചു. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബേബിക്ക് വേണ്ട എല്ലാ സാധനം അവിടെ ഉണ്ടായിട്ടുണ്ടായി. നമ്മൾ അന്ന് നോക്കിയ സമയത്ത് അല്ലെ, അവിടുന്ന് നമ്മള് ഇത് എടുത്തിട്ടുണ്ടായി. ഇന്ന് ഇത് വേണം ഇത് വേണമെന്നൊക്കെ പറയാലുണ്ടാവാ. ഇവിടെ ഒന്നും വേണ്ട ഉമ്മീ, ബേബിക്ക് പൈസ മൊത്തം പൊട്ടുന്നത് എന്റെ ആയിരിക്കും. ഓരോ നിർത്തിട്ട് അത് വേണം ഇത് വേണമെന്നൊക്കെ പറയും. ഓക്കെ, ഓൾറെഡി കൊറേ ടോയ്സ് എല്ലാം ഉണ്ട്. പക്ഷെ എന്നാലും പുതിയ സാധനം കാണുമ്പോ എന്താ പറയാ, പുതിയത് കാണുമ്പോ എല്ലാവർക്കും ഒരു അത് വേണമെന്നുള്ള ഒരു ഇതുണ്ട് മനസ്സിൽ. ഇന്ന് എന്നോട് എന്താ പറഞ്ഞെന്ന് പറഞ്ഞാ, ഞാൻ പറഞ്ഞു ഉമ്മി മോക്ക് ഇന്നലെ വാങ്ങിച്ചില്ല, പറയാ വേണ്ട ഉമ്മി ടെഡി ഇതല്ലേ ഇവിടെ ഉണ്ടല്ലോ എന്നാ പറഞ്ഞത്. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാല് മനസ്സ് മാറും. എല്ലാരും റെഡിയായി, നമ്മള് ഫുഡൊക്കെ കഴിച്ചു. ഉച്ചക്ക് ശേഷം ആട്ടാ പോകുന്നത്. അവളെല്ലാരും റെഡിയായി കേട്ടാ, റെഡിയായിട്ട് നമ്മള് ഇറങ്ങാൻ വേണ്ടി പോവേ. നെസ് ബേബിക്ക് ഷൂ എല്ലാം ഇട്ടോടുത്ത് റെഡിയാക്കിയതാണ്. ആള് നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് കാണായിട്ട് അത് ഷൂവിന്റെ സാധനങ്ങൾ വാങ്ങാൻ പോവാ. ബേബിക്ക് നമ്മള് ഇൻഷാല്ലാ നമ്മളെ ബേബിക്ക് വേണ്ടിട്ടുള്ള ഫസ്റ്റിലത്തെ ഷോപ്പിംഗ് ആണ് കേട്ടാ. ഇത് അറുതി കേട്ടോ, പാട്ട് ചെരുപ്പ്. ഉമ്മാന്റെ ഒരു പാട്ട് ചെരുപ്പ് ഇട്ടിട്ട് വരുന്നുണ്ട്. അത് അവിടെ വെച്ചിട്ട് അയച്ച് ഊട്ടോ. വെറുതെ അല്ല രസു അറിയുന്നിട്ട് ദുബീന്ന് വരുന്ന, ദുബീന്ന് കൊണ്ടുവന്നത് ഇട്ടാ മതി പറഞ്ഞ ഇട്ടിട്ട് വരണ്ടത്. ബേബി ഇപ്രാവശ്യം ഉമ്മ പോയിട്ട് വന്നേരെ ഉമ്മാനോട് പറയുന്നെന്താന്നറിയാം, അമ്മ ദുബീന്ന് കൊണ്ടുവന്ന ഡ്രസ്സില്ല, അത് ഇട്ടാ പോരെ, എന്തിനാ പറഞ്ഞ ഇടുന്നതെന്നാ പറയില്ല. ഓള് ഉദ്ദേശിക്കുന്നത് നമ്മെല്ലാം ഇടുന്ന പോലത്തെ ചെറുതാർ ഇട്ടാ പോരെ, എന്തിനാ ഉമ്മാമ പറഞ്ഞ ഇടുന്നതെന്നാണ്. ഉമ്മാമൊക്കെ വയസ്സായി നോക്കറിയില്ല അല്ലേ. എന്നിട്ട് ഉമ്മാമാരോട് ചോദിക്കും, ഉമ്മാമക്ക് വയസ്സായാ ചോദിക്കും. പിന്നെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് നമ്മളെ കുട്ടികളെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് പിന്നെ അതുപോലെ തന്നെ ടോയ്സ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റിയ ലവ് ലാപ്പിന്റെ ഒരു അടിപൊളി ലിക്വിഡ് ക്ലെൻസർ ആട്ടോ. നമ്മളെ കുട്ടികളെ ഇമ്മ്യൂൺ സിസ്റ്റം വളരെ വീക്ക് ആയിരിക്കും, പിന്നെ അതുപോലെ തന്നെ അവർ ഡെവലപ്മെന്റ് സ്റ്റേജിലായിരിക്കും. അപ്പോൾ ആസ് എ പാരന്റ് എന്നുള്ള നിലയിൽ നമ്മളെ കുട്ടികളെ ജേംസിൽ നിന്നും ബാക്ടീരിയയിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മളെ ഉത്തരവാദിത്തമാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ കുട്ടികൾ യൂസ് ചെയ്യുന്ന ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും പിന്നെ അതുപോലെ തന്നെ ടോയ്സ് എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മളെ കുട്ടികൾ യൂസ് ചെയ്യുന്ന സാധനം നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് തന്നെ ഞാൻ യൂസ് ചെയ്യുന്നതാണ് നമ്മളെ ലവ് ലാപ്പിന്റെ ബേബി ലിക്വിഡ് ക്ലെൻസർ കേട്ടോ. ഇത് നോൺ ടോക്സിക് ആണ്, പിന്നെ അതുപോലെ തന്നെ 100% ഫുഡ് ഗ്രേഡ് ഇൻഗ്രീഡിയന്റ് വെച്ചിട്ടാട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ നമ്മൾ നോർമൽ ലിക്വിഡ് ഒക്കെ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നതെങ്കിൽ ബാക്ടീരിയ പിന്നെ അതുപോലെ തന്നെ ജേംസ് ഒന്നും റിമൂവ് ആവണമെന്നില്ല. അപ്പൊ നമ്മൾ ഈ ഒരു ലവ് ലാപ്പിന്റെ ലിക്വിഡ് ക്ലെൻസർ വെച്ചിട്ട് ക്ലീൻ ചെയ്ത ജേംസും ബാക്ടീരിയ ഒക്കെ ക്ലീൻ ആവട്ടോ 100%. പിന്നെ നമ്മളെ മിൽക്ക് ബോട്ടിലിന്റെ സ്റ്റെയിനും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. നമുക്ക് ഒരു മിൽക്ക് ബോട്ടിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു സ്പഞ്ച് എടുക്കുക, അതിൽ കുറച്ച് 2 ഡ്രോപ്സ് നമുക്ക് ഈ ഒരു ലിക്വിഡ് ആക്കുക. അതിനുശേഷം നമുക്ക് ഇത് ഉൾഭാഗവും പുറവും എല്ലാം നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്യുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ റണ്ണിങ് വാട്ടറിൽ നന്നായിട്ട് ഒരു 10 സെക്കൻഡോളം ബോട്ടിൽ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. പിന്നെ നമ്മൾ ബേബിക്ക് ബോട്ടിലിൽ മിൽക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ബോട്ടിലും കാര്യങ്ങളൊക്കെ സ്റ്റെറിലൈസ് ചെയ്തിട്ട് തന്നെ കൊടുക്കണം കേട്ടോ. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുക്കുക, ഒരു 2 ഡ്രോപ്സ് ഇതിലേക്ക് കുറ്റിച്ചു കൊടുക്കുക.
അതിന് ശേഷം നന്നായിട്ട് ഇളക്കിയിട്ടാകുമ്പോൾ നമ്മളെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇതുപോലെ ഇതിലിട്ടിട്ട് നന്നായിട്ട് വാഷ് ചെയ്യുക കേട്ടോ. അതിനുശേഷം നമുക്ക് എന്താ നോർമൽ നമ്മളെ റണ്ണിങ് വാട്ടറിൽ തന്നെ നമ്മളെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒരു 30 സെക്കൻഡോളം നന്നായിട്ട് വാഷ് ചെയ്യുക കേട്ടോ. നമുക്ക് ടോയ്സും കാര്യം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ നേരത്തെ നമ്മൾ മിൽക്ക് ബോട്ടിൽ ക്ലീൻ ചെയ്ത പോലെ ഇത് ഈ ഒരു സ്പഞ്ചിൽ 2 ഡ്രോപ്സ് നമ്മളെ ഈ ഒരു ലിക്വിഡ് ക്ലെൻസർ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു സ്പഞ്ച് വെച്ചിട്ട് തന്നെ നമ്മളെ ബേബീസിൻ്റെ ടോയ്സ് നന്നായിട്ട് ക്ലീൻ ചെയ്യാം. അതിനുശേഷം നമ്മളെ റണ്ണിങ് വാട്ടറിൽ തന്നെ നന്നായിട്ട് വാഷ് ചെയ്യാം കേട്ടോ. നമ്മളെ ബേബീൻ്റെ ഹെൽത്തും പിന്നെ അതുപോലെ തന്നെ ഹൈജീൻ ഒക്കെ നോക്കുന്ന മദർ ആണെങ്കിൽ നിർബന്ധമായിട്ട് നമ്മളെ വീട്ടിൽ ഉണ്ടായിരിക്കേണ്ട ഒരു പ്രോഡക്റ്റ് ആണിത്. അപ്പൊ ഇത് വാങ്ങിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിദിർക്ക് തവിടെ വാട വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ടൈനസ് ബേബിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് കഴിക്കാനും എന്തെങ്കിലും ജസ്റ്റ് സ്നാക്ക് വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്നെ കോൾ ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നു. കോൾ വരുന്നില്ല. അതിന്റെ ഇടയില് എന്താ വാങ്ങിക്കാൻ പോയ കപ്പലെ കപ്പ നാളെ കപ്പ ഉണ്ടിനി നല്ല മഴയും. പിന്നെ നമ്മള് പറഞ്ഞ കപ്പയും കൊറേ നാളെ കപ്പക്ക് നോക്കുന്ന അതുകൊണ്ട് തന്നെ കപ്പയും എന്തോ കൊട്ടിലേ കൊട്ടിനുണ്ടാ കിട്ടിനാ കൊട്ടുണ്ട്. അപ്പൊ നമ്മളെല്ലാരും നിങ്ങളെ ബായ്. നമ്മള് ഇവിടുത്തെ ഇത്താത്താനെയും കൂട്ടിട്ടുണ്ടായിന് കേട്ടാ. നമ്മള് പയ്യന്നൂര് കുറച്ച് വേറെ ബേബിന്റെ അല്ലാണ്ട് ഋതക്ക് വേണ്ട കുറച്ച് നൈറ്റിയും കാര്യങ്ങളൊക്കെ ഷോപ്പും കാര്യമെല്ലാം അറിയാന് ഇത്താത്താക്കാന്. അതുകൊണ്ട് തന്നെ നമ്മള് ഇത്താത്താനെ കൂട്ടിട്ടുണ്ട്. ഇവിടെ മൂലൊക്കെ ഉണ്ട്, നല്ല മഴയാണ്, ഫുള്ള് മഴയില്ല. നമ്മള് അവിടുന്ന് ഇത്ര മഴ ഉണ്ടായിട്ടില്ലാന്ന് തോന്നുന്നു അല്ലേ. ഇത്താത്താന്റെ അടുത്ത് എത്താനായരാന്ന് പിന്നെ നല്ല മഴ തുടങ്ങിയത്. നെസു മുക്കി സ്ഥലം ഓർമ്മ ഉണ്ടാ? എന്താ ആ ഡ്രസ് വാങ്ങണോ അല്ലേ? എന്തൊക്കെ ഇച്ചേ? ബിസ്ക്കറ്റ്. ബിസ്ക്കറ്റ് മുഖത്ത് ഫുള്ള് ഉണ്ട്. ചോക്ലേറ്റ് ബിസ്ക്കറ്റ്. ചോക്ലേറ്റ് ഇറങ്ങി എന്താ ചെയ്തെടുക്കുന്ന? ഇറങ്ങാൻ കഴിഞ്ഞില്ല. ജിമ്മിന് ജിമ്മിന് 2 ദിവസമായി പോകുന്നു. നാളെ പറയാം, നാളത്തെ വീഡിയോ പറയാം. ബസ് ഇളകിട്ടുള്ള ഇങ്ങനത്തെ നിങ്ങളുടെ രസൂറിട്ടോടത്തൊക്കെ ഓർമ്മയുണ്ട്. എങ്ങനത്താണ് ഇതാ? ഇതുപോലത്തെ ഏകദേശം ഇതുപോലത്തെ അല്ലേ രസൂ നമ്മ ഫസ്റ്റ് ഇട്ടെടുത്തത്? അല്ല നെസുവിനെ നമ്മളെപ്പോ ബോയിന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാം ഏകദേശം ഇതേപോലെ തന്നെ വൈറ്റും ഇതെല്ലാം മിക്സ് ആയിട്ടുള്ള എടുത്ത് വൈറ്റ് തന്നെ കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു. ലിസ്റ്റ് ഓപ്പൺ ചെയ്താ? ലിസ്റ്റ് ഓപ്പൺ ചെയ്തതാ? ഇത് ഭയങ്കര ചെറുതാ. ഫസ്റ്റ് ചെറുതുണ്ടാ പിന്നെ ചെറുതാണ്. ഇതൊന്നും എടുത്ത അപ്പുറത്തെ നെസു ഓരോ സാധനം നോക്കിട്ട് അത് വേണം ഇത് വേണമെന്നൊക്കെ പറയുന്നു. ഓള് വന്ന ആർക്ക് നമ്മൊന്ന് കേറിയിട്ടില്ല. അതിന് മുമ്പ് ഓള് ഓള പണി തുടങ്ങിന്. ഇതേതാ മന്ത്? നല്ല രസല്ലേ. സൈസ് നോക്കാതില്. ഇതെല്ലാം ജനിക്കുന്നതിന് മുമ്പിടാനുള്ള ഇത് നോക്കിയ ഇങ്ങനത്തെ നോക്കിക്കോ. ഇനി ഇത് നല്ല രസമുണ്ട്. ചെറുത് അതല്ല, അങ്ങനത്തെ അല്ല വേണ്ട. ഇങ്ങനത്തെതാ വേണ്ടിട്ടുണ്ട്. ക്യാപ്പ് വേണ്ട, ക്യാപ്പില്ലാത്തത് എത്താ മതി. ഇങ്ങനത്തെ ഇതില് തന്നെ ക്യാപ്പ് ഇല്ലാത്തത് ഉണ്ടാവോ? അതല്ലേ കളർ. ഇതോ കളറ്? അത് വേണ്ട.
നല്ല രസമുണ്ടല്ലത് പിടിക്കുന്നുണ്ട കറക്റ്റ് നോക്ക് നോക്ക് വേണ വേണ്ടേ വെറുതെ ഇട്ട് നോക്കിയതാ വേറെ ക്യാപ്പ് വേണം നമുക്ക് ക്യാപ്പിൽ ഇട്ട് നടക്കുമോ മനസ്സിലാവുന്നില്ല കണ്ടിട്ട് ചെറിയ ബേബിന്റെ സോപ്പെല്ലാം വെക്കുന്ന സാധന ഇതിന്റെ വേറെ കളേഴ്സ് ഉണ്ടാവും നോക്കിക്കോ നോക്കിക്കോ പോയിട്ട് നോക്കിക്കോ അവിടെ ഒരാള് ചായ ആക്കി കൊണ്ടിരിക്കുന്ന ബില്ലിങ് നമ്മളെ ഏകദേശം പർച്ചേസിങ് എല്ലാം കഴിഞ്ഞു അല്ലേ ഇനി കുറച്ച് സാധനങ്ങൾ ഓൺലൈനിൽ പർച്ചേസ് നമ്മള് റുദക്ക് ഇനി നമുക്ക് മെറ്റേണിറ്റി അതായത് ഫീഡിങ് ടോപ്പ് വാങ്ങിക്കാൻ വേണ്ടിട്ട് വന്നിട്ടല്ലേ ഞാൻ വിചാരിക്കണം ഇങ്ങ എല്ലാരും പുറത്തിറങ്ങണെങ്കില് ചൈൽഡ് ഒക്കെ ആക്കിയാണ് ആർക്കും ആയത് തുറക്കാൻ വേണ്ടി പറ്റൂല അങ്ങനെ നമ്മളെ പരിപാടിയല്ലേ ഏകദേശം കഴിഞ്ഞട്ടാ ഇനി എന്താന്ന് ഇനി എന്താന്ന് എന്നെ നാട്ടിൽ പോക്കാ അതവിടെ ഷോപ്പിലെ സ്കൂളിൽ പോക്കില്ലെന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞ് ഇല്ല അന്നേരം പറഞ്ഞ് ഉമ്മിന്റെ ഒക്കെ കശാലി മിരിക്കുന്നത് നോക്കിയിരിക്കലാന്നു അങ്ങനെ ചോദിച്ചേ ഏച്ചി അന്നേരം പറഞ്ഞാന്ന് നമ്മളിനി നേരെ വീട്ടിലേക്ക് തന്നെ ആയിരിക്കും അല്ലേ നമ്മളെ വീട്ടിലേക്ക് മാട്ടൂല് ആമാന്റെ വീട്ടിലില്ല ആമാന്റെ വീട്ടില് ആമാനൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മള് നമ്മളെ വീട്ടിലേക്ക് പോവും അതിന്റെ അടിയിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടാവോന്ന് അറിയില്ല ട്ടാ എനിക്ക് ആർന്നാന്ന് ഇങ്ങനെ ഇങ്ങനെന്നെല്ലാം പറയുന്നുണ്ടാവാ പർച്ചേസ് മെയിൻ ആയിട്ടുള്ള പർച്ചേസ് എല്ലാം കഴിഞ്ഞു ഓ വിശക്കുന്ന ആ വാങ്ങിത്തരേ ബാപ്പാന്റെ എല്ലാ വളകും ഒക്കെ അറിയാം നമ്മളെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി നെസോ ഇറങ്ങി ആള് ഫുഡൊന്നും കഴിക്കാൻ ഒരു ആ നമ്മളിപ്പോ എല്ലായിടത്തും കാണുന്ന ഒരു ഐസ് ഇല്ലേ ആ ഐസ് എല്ലാരും കഴിച്ചു പിന്നെ ഇവിടെ വന്നിട്ട് നെതിർക്ക് ഇപ്പൊ ഹോസ്പിറ്റലിൽ പോവാനാ പോകുന്നത് മുഫീദിന് പനിയൊന്നും മാറിയിട്ടൊന്നുമില്ല ഇപ്പൊ ഇനിയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോണം അല്ലേ ഇവിടെ സി എച്ചിൽ നമ്മളടുത്ത് മടിയനാണ് ഹോസ്പിറ്റലിൽ പോകില്ല ഇന്നലെ നെസു ബേബി പറയുന്നുണ്ട് മുക്കിക്കൊക്കെ വേടാന്ന് ഹോസ്പിറ്റലിൽ പോക്കില്ല നെസുവിന് രണ്ടു ദിവസം മുമ്പ് കോൾഡ് ഇതെല്ലായിട്ട് നമ്മള് ഇവിടെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ടായിന് ടോനോട് പറയേനി ഇതുപോലെ മരുന്ന് കുടിക്കണന്ന് പറയുന്നുണ്ടായിന് മരുന്ന് കുടിച്ചിട്ട് അപ്പൊ നമുക്ക് ഈ ഒരു വ്ളോഗ് ഇവിടെ അടുത്ത വീഡിയോ ആയിട്ട് വരാം അല്ലേ എല്ലാരും തളർന്നു പോകും അല്ലേ ബൈ ബൈ.